സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ തമിഴ്നാട്ടിലെ ജനത ആഘോഷിക്കുന്ന ഒരു കാർഷിക ആഘോഷത്തെ പറ്റിയാണ് എൻ്റെ ചാനലിലൂടെ വിശദീകരിക്കാൻ പോകുന്നത്. തമിഴകത്തെ പൊങ്കൽ മഹോത്സവത്തെ പറ്റിയാണ്. സൂര്യനെയും പ്രകൃതിയെയും കാർഷിക വിളകൾ ഉൽപ്പാദിപ്പിക്കുവാൻ സഹായിച്ച കന്നുകാലികളെയും ആദരിക്കുകയും നന്ദി പറയുവാനും ഉള്ള ആഘോഷമാണിത്. തമിഴ് മാസത്തിൻ്റെ ആദ്യ മാസമായ തായ് മാസത്തിലാണ് ഇത് ആഘോഷിക്കുന്നത്. 4 ദിവസങ്ങളിലായിട്ടാണ് ഇത് ആഘോഷിക്കുന്നത്. 1-ാമത്തെ ദിവസം ഭോഗി പൊങ്കൽ എന്നും 2-ാമത്തെ ദിവസം സൂര്യപ്പൊങ്കൽ, 3-ാമത്തെ ദിവസം മാട്ടുപ്പൊങ്കൽ, 4-ാമത്തെ ദിവസം കാണും പൊങ്കൽ എന്നിങ്ങനെ 4 ദിവസങ്ങളിലായിട്ടാണ് ഇത് ആഘോഷിച്ചു വരുന്നത്. 1-ാമത്തെ ദിവസമായ ഭോഗി പൊങ്കൽ ദിവസം പാഴ്വസ്തുക്കളും പഴയ വസ്തുക്കളുമെല്ലാം ശേഖരിച്ച് അവ കത്തിക്കുകയും കൂടാതെ വീടുകൾ നന്നായി അലങ്കരിച്ച് വൃത്തിയാക്കി വെക്കുകയും ചെയ്യുന്നു. ഭോഗിപ്പൊങ്കൽ ദിവസമുണ്ടാകുന്ന കനത്ത പുകയിൽ ട്രാഫിക് ബുദ്ധിമുട്ടുകളും വിമാനം ഇറക്കുന്നതിന് തടസ്സങ്ങളും നേരിടാറുണ്ട്. മഴയുടെ അധിപനായ ഇന്ദ്രനെ ആദരിക്കുന്നതിനും ഒരു പുതിയ തുടക്കത്തെ സൂചിപ്പിക്കുന്നതിനുമായിട്ടാണ് ഭോഗിപ്പൊങ്കൽ ദിവസം ആഘോഷിക്കുന്നത്. പ്രധാനപ്പെട്ട ആഘോഷം നടക്കുന്നത് 2-ാമത്തെ ദിവസമാണ്. അന്ന് സൂര്യനെ ആദരിക്കുകയാണ് ചെയ്യുന്നത്. വീടിന് മുന്നിലായി പല വർണ്ണത്തിലുള്ള കോലങ്ങൾ വരച്ച് അതിൽ കരിമ്പുകൾ കൊണ്ട് അലങ്കരിച്ചതിന് ശേഷം നടുക്ക് മൺപാനയിൽ പൊങ്കലുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. പൊങ്കൽ എന്ന വിഭവം 2 തരത്തിലുണ്ട്. 1 വെൺപൊങ്കലും മറ്റേത് ശർക്കര പൊങ്കലും. പച്ചരിയും ചെറുപയറും ചേർത്തുണ്ടാക്കുന്ന വെൺപൊങ്കലും പച്ചരിയും ശർക്കരയും ചേർത്തുണ്ടാക്കുന്ന ശർക്കരപ്പൊങ്കലും എന്നിങ്ങനെ 2 തരത്തിൽ ആണ് പൊങ്കൽ വിഭവങ്ങൾ തയ്യാറാക്കാറുള്ളത്. പലതരത്തിലുള്ള അരികൾ, കരിമ്പ്, മഞ്ഞൾ എന്നിവയുടെ വിളവെടുപ്പ് കാലം കൂടിയാണിത്. പൊങ്കൽ പാചകം ചെയ്യുമ്പോൾ പതഞ്ഞു പൊന്തുന്ന പൊങ്കലിനെ നോക്കി പൊങ്കലോ പൊങ്കൽ എന്ന് പറഞ്ഞ് ജനങ്ങൾ ആരവമിട്ട് സന്തോഷിക്കുന്നു. മുഹൂർത്തം നോക്കിയാണ് ഇത് ചെയ്യുന്നത്. പൊങ്കൽ എന്നാൽ തിളച്ചു മറിയുക എന്നാണ് അർത്ഥമാക്കുന്നത്. പ്രധാനപ്പെട്ട ആഘോഷമായ 2-ാമത്തെ ദിവസം സൂര്യനെ ആദരിക്കുകയാണ് ചെയ്യുന്നത്. സൂര്യപ്പൊങ്കൽ എന്നറിയപ്പെടുന്ന ഈ ദിവസം ആളുകൾ കുളി കഴിഞ്ഞ് പുതിയ വസ്ത്രങ്ങൾ ധരിക്കുകയും പല നിറങ്ങളിലുള്ള കോലങ്ങൾ വീടുകൾക്ക് മുമ്പിൽ വരച്ച് പുതിയ അരിയും ശർക്കരയും ചേർത്തുള്ള പൊങ്കൽ എന്ന വിഭവം ഉണ്ടാക്കുകയും സൂര്യനെ നിവേദിക്കുകയും ചെയ്യുന്നു. സാധാരണയായി മണ്ണുകൊണ്ടുള്ള മൺപാനകളിൽ പലവിധത്തിലുള്ള അലങ്കാരങ്ങളും ചെയ്തതിന് ശേഷം മഞ്ഞൾ ചെടി കെട്ടിവെച്ചാണ് പൊങ്കൽ ഉണ്ടാക്കാറുള്ളത്. പൊങ്കൽ വിഭവം തയ്യാറാക്കിയതിന് ശേഷം അരി, കരിമ്പ്, പഴം, നാളികേരം എന്നിവയെല്ലാം പൊങ്കലോടൊപ്പം സൂര്യഭഗവാനെ നേദിക്കുന്നു. 3-ാമത്തെ ദിവസമായ മാട്ടുപൊങ്കൽ ദിവസം നാൽക്കാലികളെ ആദരിക്കുന്ന ചടങ്ങാണ്. കാർഷിക വൃത്തിയിൽ അവയുടെ സംഭാവനകളെ കണക്കിലെടുത്ത് അവയെ കുളിപ്പിച്ച് ചന്ദനവും സിന്ദൂരവും എല്ലാം അണിയിച്ചു ഒരുക്കുന്നു. മണികളും പൂക്കളും മാലകളും കൊണ്ട് അലങ്കരിക്കുകയും നല്ല ഭക്ഷണം നൽകി അവയെ സന്തോഷവാന്മാരാക്കുകയും ചെയ്യുന്നു. പൊങ്കൽ വിഭവം ഈസിയായി കുക്കറിൽ തയ്യാറാക്കുന്ന വിധമാണിത്. ഒരു പാത്രത്തിൽ 1 കപ്പ് പച്ചരിയും 3/4 കപ്പ് ചെറുപയർ പരിപ്പും എടുത്ത് നന്നായി കഴുകി കുക്കറിലേക്കിടുക.
ഇതിലേക്ക് അര ടീസ്പൂൺ ജീരകവും ഒരു ടീസ്പൂൺ ഉപ്പും ചേർക്കുക. അതിലേക്ക് നാലര കപ്പ് വെള്ളവും അര കപ്പ് പാലും ചേർക്കുക. കുക്കർ അടച്ചതിന് ശേഷം 5 വിസിൽ വരുന്നത് വരെ വേവിക്കുക. കുക്കർ തുറന്നു കഴിഞ്ഞാൽ വളരെയധികം നന്നായി വെന്ത് കുഴഞ്ഞ് പാകമായിരിക്കുന്നതായി കാണാം. ഒരു പാനോ ചീനച്ചട്ടിയോ അടുപ്പിൽ വെച്ച് അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യൊഴിക്കുക. നെയ്യ് ചൂടായി കഴിഞ്ഞാൽ 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി കൊത്തി അരിഞ്ഞത്, 2 ടീസ്പൂൺ കുരുമുളക്, 5 വറ്റൽ മുളക്, 2 തണ്ട് കറിവേപ്പില എന്നിവ മോപ്പിച്ച് പൊങ്കലിലേക്ക് ഇടുക. വീണ്ടും അതേ ചീനച്ചട്ടിയിലേക്ക് 10 കശുവണ്ടിപ്പരിപ്പ് നന്നായി മോപ്പിച്ച് പൊങ്കലിലേക്കിട്ട് നന്നായി മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്യാൻ വേണ്ടിയാണ് ചെമ്പ് പാത്രത്തിലേക്ക് മാറ്റിയത്. സ്വാദിഷ്ടമായ നമ്മുടെ പൊങ്കൽ ഇപ്പോൾ റെഡിയായി കഴിഞ്ഞു. തേങ്ങാ ചട്നിയും സാമ്പാറും ചേർത്ത് കഴിച്ചാൽ അതിവിശിഷ്ടമായി. സാധാരണയായി മൺപാനകളിലാണ് പൊങ്കൽ ദിവസം ഉണ്ടാക്കുന്നതെങ്കിലും കുക്കറിൽ നിങ്ങൾക്ക് ഈ രുചിയേറിയ വിഭവം ഈസിയായി ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതാണ്. മൂന്നാമത്തെ ദിവസമായ മാട്ടുപൊങ്കൽ ദിവസം കർഷകർ വിളവിറക്കുന്നത് മുതൽ വിളവെടുക്കുന്നത് വരെ ഉപയോഗിക്കുന്ന കന്നുകാലികളെ കുളിപ്പിച്ച് ഭസ്മവും വർണ്ണപ്പൊടികളും മണികളും പൂക്കളും മാലകളും ചാർത്തി അലങ്കരിച്ച് അവയെ പൂജ ചെയ്യുന്നു. കാർഷിക വിളകളുടെ ഇടതടവില്ലാത്ത വിളവെടുപ്പിനായും നല്ല കാലാവസ്ഥയ്ക്കുമായി പ്രാർത്ഥിക്കുന്നു. നാലാമത്തെ ദിവസമായ കാണും പൊങ്കൽ ദിവസം സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാം തമ്മിൽ കണ്ട് അന്യോന്യം ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനായി സമയം ചെലവഴിക്കുന്നു. പലവിധ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കിയ കുടുംബാംഗങ്ങൾ ഒത്തുകൂടി ആഘോഷിക്കുകയും പലവിധ കായിക കലാപ്രവർത്തനങ്ങൾ മുഴുകുകയും ചെയ്യുന്നു. രുചിയേറിയതും പോഷക ഗുണമുള്ളതുമായ പൊങ്കൽ വിഭവം ഉണ്ടാക്കി നോക്കാൻ മറക്കരുതേ കൂട്ടുകാരെ. പൊങ്കൽ മഹോത്സവം മകരമാസം 1-ാം തീയതി വരുന്നതിനാൽ മകരസംക്രാന്തി എന്നും ഇതിന് പേരുണ്ട്. മാട്ടുപൊങ്കലിൻ്റെ ഭാഗമായി തമിഴ്നാട്ടിൽ നടത്തുന്ന ജെല്ലിക്കെട്ട് മത്സരം ശക്തിയാർന്ന കാളകളെ കീഴ്പ്പെടുത്തി വിജയിയാകുന്ന ഒരു മത്സരമാണ്. ജെല്ലിക്കെട്ട് വീരന്മാരുടെ ആരാധനാമൂർത്തിയായ അഴകുദേവരുടെ സ്മാരകക്ഷേത്രം മധുരയിലെ സുരിക്കാമ്പട്ടി എന്ന ഗ്രാമത്തിലാണ്. എക്കാലത്തെയും ജെല്ലിക്കെട്ട് വീരനായിരുന്ന അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ആർക്കും തോൽപ്പിക്കാൻ കഴിയാതിരുന്ന അഴകുവീരർക്ക് ധാരാളം ശത്രുക്കൾ ഉണ്ടാവുകയും അദ്ദേഹത്തെ ഇതിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടായി കാളകളേക്ക് പരിശീലനം കൊടുത്ത് കാളകളെ കൊണ്ട് തന്നെ ആക്രമിച്ച് കൊല്ലുകയുമായിരുന്നു. പൊങ്കൽ തുടങ്ങുന്നതിന് മുൻപ് തന്നെ കാളയെ മെരുക്കുന്നവരും പിടിച്ചുകെട്ടുന്നവരുമെല്ലാം മധുരയിലെ സുരിക്കാമ്പട്ടി എന്ന ഗ്രാമത്തിൽ ചെന്ന് അവിടുത്തെ അഴക് സ്മാരകക്ഷേത്രം സന്ദർശിച്ച് അനുഗ്രഹങ്ങൾ വാങ്ങാറുണ്ട്. മധുര, ശിവഗംഗ, തേനി, ദിണ്ടിക്കൽ എന്നിങ്ങനെ തമിഴ്നാട്ടിലെ പല ഭാഗങ്ങളിലും ഈ മത്സരം നടന്നു വരുന്നുണ്ട്. എപ്പോഴാണ് ഈ കായിക മത്സരം തുടങ്ങിയതെന്ന് ശരിയായ വിവരം അറിയില്ലെങ്കിലും ഏകദേശം 3500 വർഷങ്ങൾക്ക് മുൻപാണ് ഇത് തുടങ്ങിയതെന്ന് ആണ് അനുമാനിക്കുന്നത്. 400 പോരാട്ട വീരന്മാരും 800 കാളകളുമാണ് ഈ കൊല്ലത്തെ ജെല്ലിക്കെട്ട് മത്സരത്തിൽ പങ്കെടുത്തത്. ജെല്ലിക്കെട്ട് മത്സരത്തിനിടയിൽ അപകടങ്ങൾ സംഭവിക്കാറുള്ളത് കൊണ്ട് ഈ മത്സരം നിരോധിച്ചിരുന്നെങ്കിലും ഹൈക്കോടതി പിന്നീട് നിബന്ധനകളോടെ ഇത് നടത്താനുള്ള അനുമതി കൊടുക്കുകയാണുണ്ടായത്. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.
പുതിയൊരു വീഡിയോയുമായി അടുത്തു തന്നെ കാണാം. താങ്ക് യു.